ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് നമസ്കാരം. ഭാരതത്തിൻ്റെ സൗന്ദര്യം നമ്മുടെ നന്മയും നമ്മുടെ രാജ്യം മുൻപോട്ട് വയ്ക്കുന്ന ആ ധർമ്മവുമാണ്. ആ സൗന്ദര്യത്തെ ഒരു ക്യാൻവാസിൽ എന്നതുപോലെ മനോഹരമായി വരച്ചു കാട്ടുകയാണ് ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ ഈ വേദിയിൽ അരങ്ങേറുന്ന കലാരൂപങ്ങളിലൂടെ, സംവാദത്തിലൂടെ, നമ്മുടെ കൊച്ചു കുരുന്നുകൾ ഇവിടെ ആലപിക്കുന്ന ശ്ലോകങ്ങളിലൂടെ. ആ സൗന്ദര്യം ഏറെ മനോഹരമായി വരച്ചു കാട്ടുന്ന, പ്രേക്ഷകരേവരും കാത്തിരിക്കുന്ന ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിന്റെ പുതിയൊരു അധ്യായം നമുക്ക് ആരംഭിക്കാം. ഏവർക്കും സ്വാഗതം. സീത അന്വേഷണത്തിന് ശ്രീരാമന് സുഗ്രീവൻ തന്റെ സഹായം നൽകാമെന്ന് പറഞ്ഞപ്പോൾ അതിന് പകരമായി സുഗ്രീവൻ ചോദിച്ചത് നീചനായ സ്വന്തം ജ്യേഷ്ഠൻ ബാലിയെ വധിക്കണമെന്നാണ്. അങ്ങനെ സുഗ്രീവനും ബാലിയും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടു. രംഗാമൃതത്തിൽ ഇന്നാദ്യം ബാലി സുഗ്രീവ യുദ്ധം ആരംഭിക്കാം. രംഗാമൃതം. ബാലിയെ വധിച്ച് രാജ്യത്തെയും ഭാര്യയെയും തിരിച്ചെടുത്ത് സുഗ്രീവന് കൊടുക്കാമെന്ന് ശ്രീരാമനും സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ശത്രു സംഹാരത്തിന് സഹായിക്കാമെന്ന് സുഗ്രീവനും അഗ്നിസാക്ഷിയായി സത്യം ചെയ്ത് പരസ്പര സഖാക്കളായി തീർന്നു. ദേവ, രാജ്യഭ്രംശം കൊണ്ടും ഭാര്യ നഷ്ടം കൊണ്ടും നാം രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. പരസ്പര സഹായം കൊണ്ട് ദുഃഖപരിഹാരം ഉണ്ടാക്കാൻ വിശ്വാസപൂർവം നമുക്ക് പരിശ്രമിക്കാം. രാജ്യനഷ്ടം എനിക്ക് ദുഃഖകരമായി തീർന്നിട്ടില്ല. രാജ്യം എന്നെ വെടിഞ്ഞതല്ല, ഞാൻ രാജ്യത്തെയാണ് വെടിഞ്ഞത്. പത്നി നഷ്ടമാണ് എനിക്ക് മഹാനഷ്ടവും സന്താപഹേതുവുമായി തീർന്നിരിക്കുന്നത്. ദേവ, ഏതാനും ദിവസങ്ങൾ മുമ്പ് മലമുകളിലെ ആകാശവീതിയിലൂടെ ഒരു വിമാനം തെക്കോട്ട് പോയി. ആ വിമാനത്തിൽ ഒരു സ്ത്രീ വിലപിച്ചു കൊണ്ടിരുന്നു. ആ സ്ത്രീ ഞങ്ങൾ നിന്നടുത്തേക്ക് ഈ പൊതി എറിഞ്ഞു തന്നു. രാജകുമാരിമാർ അണിയുന്ന തലത്തിലുള്ള ആഭരണങ്ങളാണിവ. ഒരുപക്ഷെ വല്ലതും ഒരു തെളിവ് ഇതുകൊണ്ടുണ്ടായേക്കാം. അങ്ങിത് നോക്കിയാലും അനുജ, നീ ഇത് നോക്കുക. എന്റെ കണ്ണുകൾ മങ്ങുന്നു, കണ്ണീർ കാഴ്ചയെ മറയ്ക്കുന്നു. ഒന്നും നിർണയിക്കാൻ സാധിക്കുന്നില്ല. നീ വ്യക്തമായി നോക്കി മനസ്സിലാക്കി നിർണയം വരുത്തുക. ദേവ, ഇനി സീത അന്വേഷണം ആരംഭിക്കാം. കാലവിളംബം കാര്യവിളംബം ഉണ്ടാക്കും. ആദ്യം ബാലിവധമാണ് നടക്കേണ്ടത്. ബാലിയെ വധിച്ച് അങ്ങ് വാനര രാജാവായതിനു ശേഷം സീതാന്വേഷണം ആരംഭിക്കാം.
രാജ്യവും ഭരണാധികാരവും ഭണ്ഡാരവും സൈനിക ശക്തിയും ഇല്ലാതെ എങ്ങനെ നിർവഹിക്കാൻ കഴിയും? ജ്യേഷ്ഠൻ പറഞ്ഞതാണ് ശരി. ബാലി നിഗ്രഹമാണ് ആദ്യം നടക്കേണ്ടത്. എങ്കിൽ നമുക്ക് എത്രയും വേഗം കിഷ്കിന്ധയിൽ എത്തണം. വാനര ശ്രേഷ്ഠ, അങ്ങ് അതിവേഗത്തിൽ പോയി സഹോദര ദ്രോഹിയായ ബാലിയെ പോരിന് വിളിക്കൂ. എന്റെ ജ്യേഷ്ഠൻ, ശത്രുവായ ബാലി സർവശക്തനും അമിത പരാക്രമിയുമാണ്. രാമദേവ, ബാലിയെ വധിക്കാൻ കഴിയുമോ? ജ്യേഷ്ഠൻ സപ്തപാല വൃക്ഷങ്ങളെ ഒറ്റയസ്ത്രം കൊണ്ട് മുറിച്ചിട്ടത് അങ്ങ് ദർശിച്ചതല്ലേ? ഞാൻ പെരുവിരലിനാൽ അസ്ഥികുട കുമ്പാരം സമുദ്രപര്യന്തം തട്ടിത്തെറിപ്പിച്ചത് അങ്ങ് ദർശിച്ചതല്ലേ? ഇനിയും ഞങ്ങളുടെ കായബലത്തിൽ അങ്ങക്ക് സന്ദേഹമോ? ദേവ, മഹാപ്രഭു, ദേവേന്ദ്രൻ അടക്കമുള്ള മുഴുവൻ ദേവന്മാരെ നിഗ്രഹിക്കാൻ അവിടുന്ന് ഒരാൾ മതി. പിന്നെയാണോ ഈ ബാലി? അടിയന്റെ ജന്മം സഫലമായി. എന്റെ മനസ്സിന്റെ ആദികളെ കൊണ്ട് ഞാൻ പറഞ്ഞത് ബാലിയെ ഇപ്പോൾ തന്നെ വധിച്ച് അങ്ങ് എന്റെ ആഗ്രഹം സഫലമാക്കണേ. അങ്ങ് ചെന്ന് ബാലിയെ പോരിന് വിളിക്കൂ. ഞങ്ങൾ ആ മരത്തിനു പിന്നിൽ മറഞ്ഞിരിക്കാം. സഹോദരനും ദുഷ്ടനുമായ ബാലി, നിന്നോട് ഏറ്റുമുട്ടാൻ സുഗ്രീവൻ ഇതാ വന്നിരിക്കുന്നു. കൊട്ടാരത്തിനകത്തിരിക്കാതെ പുറത്തു വാ ബാലി. എന്നെ പേടിച്ചൊളിച്ചിരിക്കുന്ന നീ ഇപ്പോൾ എന്നെ വെല്ലുവിളിക്കുന്നു. ഈ വാനര രാജാവായ ബാലിയുടെ കൈകൾ കൊണ്ട് മരിക്കാൻ നിനക്കിത്ര തിടുക്കമോ? മൃത്യു ആർക്കാണ് സംഭവിക്കുന്നതെന്ന് കണ്ടറിയാം. നിങ്ങളുടെ യുദ്ധം മുറുകെ മൂർധന്യത്തിലെത്തിയപ്പോൾ എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആകൃതി, പ്രായം, ഭാവം, പ്രകടനം എന്നിവ കൊണ്ടെല്ലാം യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാത്തതിനാൽ ആരാണ് ബാലി, ആരാണ് സുഗ്രീവൻ എന്നെനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഞാൻ അയക്കുന്ന അസ്ത്രം ആളുമാറി തറയ്ക്കാനിടയാൽ വലിയൊരു ആപത്തല്ലോ സംഭവിക്കുക. സഖേ, വാനര ശ്രേഷ്ഠ, അല്പം ആശ്വസിക്കുക. വീണ്ടും യുദ്ധം നടത്തണം.
അങ്ങേ തിരിച്ചറിയാൻ എന്തെങ്കിലും ഒരു ലക്ഷണവും ആവശ്യമാണ്. ലക്ഷ്മണ, ഒരു പൂമാല കൊണ്ടുവരൂ. വീരാദി വീരനായ പ്രഭു, ബാലിയെ നിഗ്രഹിക്കണമെന്ന് ചെയ്ത പ്രതിജ്ഞ അവിടുന്ന് ഉടനെ നിറവേറ്റണേ. അടിയന്റെ ആഗ്രഹത്തെ സഫലമാക്കണേ. മനോഹരമായ പുഷ്പമാല അടയാളമുള്ളവനാണ് അങ്ങിപ്പോൾ. ബാലിയിൽ നിന്നുണ്ടായ വൈരവും ഭയവും ഇന്ന് അവസാനിക്കുകയായി. അങ്ങ് ചെന്ന് ബാലിയെ പോരിന് വിളിക്കൂ. ഞങ്ങൾ ആ മരത്തിനു പിന്നിൽ മറഞ്ഞിരിക്കാം. എന്നെ പരാജയപ്പെടുത്താൻ ത്രിലോകങ്ങളിൽ പിറന്ന ആർക്കും തന്നെ സാധ്യമല്ല. ഇതാ എന്റെ വിരലുകൾ ദൃഢമായി എന്റെ മുഷ്ടി നിന്നിൽ പതിക്കുന്നു. നിന്റെ ജീവനെ പറപ്പിക്കുമേടി. പത്നിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ശ്രീരാമൻ ബാലിയെ വധിച്ചത് ധർമ്മമാണോ? ശ്രീരാമന്റെ പക്ഷത്ത് നിന്നുണ്ടായ ഈ പ്രവൃത്തി ശ്രീരാമന്റെ ധർമ്മപരിപാലനത്തിനേറ്റ കളങ്കമല്ലേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് ആചാര്യസഭ ഇന്ന് സംവാദാമൃതത്തിലൂടെ. ആരംഭിക്കാം സംവാദാമൃതം. നമസ്കാരം. ശ്രേഷ്ഠഭാരതം സംവാദാമൃതത്തിലേക്ക് സ്നേഹപൂർവം ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ചർച്ചയിൽ നമ്മെ അനുഗ്രഹിക്കാനെത്തിയിരിക്കുന്ന സംപൂജ്യ സ്വാമി ശിവാമൃതാനന്ദപുരി സ്വാമിജിയെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സമാരാധ്യനായ ഗുരുനാഥൻ പ്രൊഫസർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാർ, സാറിന് ആദരവോടെ സ്വാഗതം. ശ്രീ ടി പി സെൻകുമാർ സാർ, സ്നേഹപൂർവം സാറിന് സംവാദാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ബാലി സുഗ്രീവ യുദ്ധം അനിവാര്യമോ? രാമന്റെ സ്വാർത്ഥതയല്ലേ ഇവിടെ പ്രകടമാകുന്നത്? പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തിലേക്കാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബാലി സുഗ്രീവ യുദ്ധം രാമായണത്തിലെ നിർണായകമായ ഒരു ഘട്ടമാണ്. ബാലിയും സുഗ്രീവനും തമ്മിലുള്ള കലഹവും സഹോദരന്മാർ തമ്മിൽ അകലാനുണ്ടായ കാരണങ്ങളുമൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം സുഗ്രീവൻ രാമനെ കൂട്ടുപിടിച്ചുകൊണ്ട് ബാലിയെ നിഗ്രഹിക്കുന്നതിനു വേണ്ടിയുള്ള കരുക്കൾ നീക്കുകയാണ്. ഇവിടെ രണ്ടു പേർക്കും ഉപയോഗമുണ്ടാവുന്നുണ്ട്. സുഗ്രീവന് തൻ്റെ കാര്യം സാധിച്ചെടുക്കണം, രാമനും ഒരു സീതാന്വേഷണത്തിനും ഒക്കെ വാനരപ്പടയുടെ സഖ്യം വളരെ അനിവാര്യമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നു രാമന്റെ സ്വാർത്ഥതയാണോ
ഈ സുഗ്രീവ സഖ്യത്തിൽ പ്രകടമാകുന്നത്. ഇങ്ങനെയൊരു ചിന്തയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് AKN MMAM HSS കാട്ടുകുളം. കാട്ടുകുളം സ്കൂളിലെ വിദ്യാർത്ഥികളെ, ശ്രേഷ്ഠഭാരതം പ്രേക്ഷകർ മറക്കാനിടയില്ല. വളരെ ചടുലമായ അവരുടെ അവതരണങ്ങളിലൂടെ പ്രശ്നോത്തരിയിലും ഭഗവത്ഗീതാ പാരായണത്തിലും പ്രഭാഷണത്തിലും രംഗാവതരണത്തിലുമൊക്കെയുള്ള അവരുടെ മികവുറ്റ അവതരണത്തിലൂടെ ശ്രേഷ്ഠഭാരതം മഹാഭാരതത്തിൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ AKN MMAM HSS കാട്ടുകുളത്തിലെ ആര്യ എസ് കുമാർ ഈ വിഷയം നമ്മോട് സംസാരിക്കുന്നു. നമുക്ക് ആര്യയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. കിഷ്കിന്ധയിലെ രാജാവായിരുന്ന വൃക്ഷരജസിന് ഇന്ദ്രൻ സമ്മാനിച്ച ബാലന്മാരാണ് ബാലിയും സുഗ്രീവനും. ഗൗതമ മഹർഷിയുടെയും അഹല്യയുടെയും ആശ്രമത്തിലായിരുന്നു ബാല്യവും ശിക്ഷണവും. പാലാഴിമഥനം നടക്കുന്ന സമയത്ത് കുപിതരായി മാറിയ ദ്വൈതവർഗത്തെ തോൽപ്പിച്ച വാനര രാജാവായ ബാലിക്ക് ദേവന്മാർ സമ്മാനിച്ചതായിരുന്നു പത്നിയായ താരയെ. അനന്യമായ സഹോദര്യ സ്നേഹത്തിന്റെ ഉത്തമ മാതൃകകളായിരുന്നു ബാലി സുഗ്രീവന്മാർ. നേരിട്ടെതിർക്കുന്നവന്റെ പാതി ബലം കൂടി വരമായി ലഭിച്ച ബാലി അക്ഷരാർത്ഥത്തിൽ ബലശാലിയായി. ഒരിക്കൽ തന്റെ സഹോദരനെ വധിച്ച ദേഷ്യത്തിൽ മായാവി അർദ്ധരാത്രി കിഷ്കിന്ധയിലെത്തി ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. പാഞ്ഞുപോയി ഗുഹയിലേക്ക് കയറിയ അസുരനെ പിന്തുടർന്ന ബാലി താൻ വധിച്ചാൽ ഗുഹാമുഖത്ത് ക്ഷീരം കാണാമെന്നും തന്നെ വധിച്ചാൽ രക്തം പ്രത്യക്ഷമാകുമെന്നും സുഗ്രീവനെ അറിയിച്ചു. തന്റെ ബലത്തിൽ അഹങ്കരിച്ച ബാലി ശത്രുവിന്റെ ബലത്തെ കുറച്ചു കാണുന്നതായി നമുക്കിവിടെ കാണാം. താൻ വധിക്കപ്പെടുകയാണെങ്കിൽ ശത്രുവിനെ ഗുഹാമുഖമടച്ച് ഇല്ലായ്മ ചെയ്യാൻ സുഗ്രീവന് നിർദ്ദേശം നൽകി. അതനുസരിച്ച് മായാവിയുടെ മായാപ്രയോഗത്തിൽ വീണുപോയ സുഗ്രീവൻ ഗുഹാമുഖമടച്ച് തിരികെ പോയി. പിറകെ ചെന്ന ബാലിയെ ഭയന്ന് സുഗ്രീവൻ ഋഷ്യമുഖാചലത്തേക്ക് ഓടിപ്പോയി. കഷ്ടമെന്നു പറയട്ടെ, സുഗ്രീവ പത്നിയായ രുമയെ ബാലി അപഹരിക്കുകയും ചെയ്തു. ഗുരുവായ സൂര്യന് വാഗ്ദാനം ചെയ്ത ഗുരുദക്ഷിണ പ്രകാരം ഹനുമാൻ സൂര്യപുത്രന്റെ മന്ത്രിപദമേറി ഋഷ്യമൂകാചലത്തിൽ വാസം ആരംഭിച്ചു. പണ്ട് ബാലി ദുന്ദുഭി യുദ്ധം നടന്ന സമയത്ത് ബാലിയാൽ ആക്രമിക്കപ്പെട്ട ദുന്ദുഭിയുടെ രക്തം ആകാശമാർഗേണ തെറിച്ചു ചെന്ന് മാതംഗമുനിയുടെ കരത്തിൽ വീണു. ഈ നീച പ്രവൃത്തിയിൽ കോപിഷ്ടനായ മുനി ഋഷ്യമൂകാചലത്തിൽ പ്രവേശിച്ചാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് ശപിക്കുകയുണ്ടായി. ദിവസവും സമുദ്ര തീർത്ഥങ്ങളിലെ സ്നാനം ബാലിക്ക് പതിവായിരുന്നു. ഒരു തീർത്ഥത്തിൽ നിന്നും മറ്റൊരു തീർത്ഥത്തിലേക്ക് ചാടുന്ന സമയത്ത് സുഗ്രീവ ശിരസിൽ ചവിട്ടുകയും പതിവായിരുന്നു. ഈ ഉപദ്രവം കണ്ട് സഹിക്കാതെ മന്ത്രിയായ ഹനുമാൻ ബാലിയുടെ അരക്കെട്ടിൽ പിടിച്ച് താഴേക്ക് വലിച്ചു. എന്നാൽ തുല്യ ബലശാലികളായ അവർക്ക് രണ്ടു പേർക്കും വിജയിക്കാനായില്ല. പരസ്പരം ഉപദ്രവിക്കില്ലെന്ന് ബാലിക്ക് സന്ധി ചെയ്യേണ്ടിയും വന്നു. ഒരിക്കൽ തന്നെ തോൽപ്പിക്കാനായി പുറകിലൂടെ നടന്നെത്തിയ രാവണനെ വിറകുകെട്ടെന്ന പോലെ വാൾ കൊണ്ട് കെട്ടി നിമിഷ നേരം കൊണ്ട് സകല സമുദ്ര തീർത്ഥങ്ങളിലും സ്നാനം ചെയ്യിച്ച് കിഷ്കിന്ധയിലേക്ക് തിരിച്ചെത്തിച്ചു. ശിവസുതനായ ഹനുമാൻ ജനിച്ചാൽ തനിക്ക് സ്ഥാനച്യുതി ഉണ്ടാകുമെന്ന് ഭയന്ന് ബാലി അഞ്ജനയ്ക്ക് പഞ്ചലോഹം ഉരുക്കി നൽകുകയും ഗർഭഛിദ്രത്തിന് ശ്രമിക്കുകയും ചെയ്തതായി കമ്പരാമായണത്തിൽ പറയുന്നു. ബാലി ശത്രുക്കളെ ക്രൂരമായി തന്നെ പീഡിപ്പിച്ചിരുന്നുവെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. രാമനും സുഗ്രീവനും സഖ്യം ചെയ്യുന്നത് തന്നെ തുല്യ ദുഃഖിതരായതിനാലാണ്. സുഗ്രീവ പത്നിയായ രുമയെ ബാലി അപഹരിക്കുന്നു, രാമപത്നിയായ സീതയെ രാവണനും. പരസ്പരം സഹായിക്കാമെന്ന ഉടമ്പടി പ്രകാരം രാമൻ ക്ഷത്രിയധർമ്മം നിർവഹിക്കുന്നു. രാവണമിത്രത്തിന്റെ വധം രാമന്റെ ലക്ഷ്യപ്രാപ്തിയെ കൂടുതൽ സുഗമമാക്കുന്നു. ബാലി നേരിട്ട് അവധ്യനായതിനാൽ രാമൻ യുദ്ധതന്ത്രം പ്രയോഗിക്കുന്നു. തന്നോട് എന്തിനിത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, നേരിട്ട് കണ്ടാൽ നീ ഭക്തി പരവശനാകുമെന്നും ഭക്തവധം അധർമ്മമാണെന്നും ശ്രീരാമൻ അറിയിക്കുന്നു. രുമയെ അപഹരിച്ചെന്ന ധർമ്മലംഘനവും തന്റെ പ്രജകൂടിയായ സഹോദരനെ അധാർമികമായി രാജഭ്രഷ്ടനാക്കിയതും അഞ്ജനയുടെ ഗർഭഛിദ്രത്തിന് ശ്രമിക്കുകയും ചെയ്തത് ബാലി തന്നെ. ദേവേന്ദ്രപുത്രനാണെങ്കിൽ കൂടി കർമ്മഫലം അനുഭവിച്ചു തന്നെയാകണമെന്ന് ബാലിവധം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആര്യ സംസാരിച്ചത് രാമായണത്തിന്റെ പല വെർഷൻ കമ്പരാമായണം വരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കഥയുടെ ഒരു വലിയ പശ്ചാത്തലം ആര്യയുടെ പ്രഭാഷണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സ്വാമിജി ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? കാരണം ബാലിയെ കൊന്ന ഒരു ഒരു പ്രശ്നത്തിൽ നിന്നും രാമൻ ഒരിക്കലും മോചനം ഉണ്ടാവുകയില്ല എന്ന് നാം കേട്ടിട്ടുണ്ട്. രാമനോട് തന്നെ പലപ്പോഴും രാമപക്ഷത്തു നിന്നുകൊണ്ടും എതിർപക്ഷത്തു നിന്നുകൊണ്ടും ബാലിവധം എന്തിനു ചെയ്തു എന്ന് ചോദിക്കുന്നുമുണ്ട്. ഈ ചോദ്യത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? അരിമൊളി, ഇത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് എൻ്റെ ഒരു പശ്ചാത്തലം ബാലിയുടെയും സുഗ്രീവൻ്റെയും ചരിത്രം നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കേട്ട് മനസ്സിലാക്കി, നേരിട്ട് വായിച്ചതല്ല കമ്പരാമായണത്തിലെ കഥ. അവിടെ താരയെ ബാലിക്ക് കൊടുത്തായിട്ട് പറയുന്നു ആര്യ പറഞ്ഞു. ഞാൻ കേട്ട കഥ അങ്ങനെയല്ല. പാലാഴിമഥനത്തിൽ ആദ്യം ഉയർന്നു വന്ന ഒരു രത്നമാണ്, അമൂല്യമായ രത്നമാണ്.
അത് ബാലി സ്വന്തമാക്കി. എന്നിട്ട് സുഗ്രീവനോട് പറഞ്ഞു, അടുത്ത് കിട്ടുന്നത് നിനക്ക് തരാം എന്ന് വാഗ്ദാനം ചെയ്തു. അടുത്തായിട്ട് ഉയർന്നു വന്ന താരയാണ്. പക്ഷേ താരയുടെ സൗന്ദര്യം കണ്ട് ബാലി താരയും സുഖം സ്വന്തമാക്കുകയാണ് ചെയ്തത്. സുഗ്രീവനൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് കഥ ഞാൻ മനസ്സിലാക്കിയത്. അത് അത് അറിവുള്ളവർ തിരുത്തിക്കോട്ടെ. എങ്കിലും അതല്ല നമ്മുടെ ഇവിടെ മുഖ്യ വിഷയം. അതല്ല ഇവിടെ നമ്മൾ ബാലി സുഗ്രീവത്തി അവിടെ ചോദ്യം വന്നിരിക്കുന്നത്, ഇവിടെ രാമൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ സുഗ്രീവനുമായി സഖ്യം ചെയ്തതെന്നുള്ളതാണ്. സഖ്യം ചെയ്യും, ബാലിയെ വധിക്കുകയും ചെയ്തതെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇതിൻ്റെ ഒരു പൂർവ്വഭാഗമുണ്ട്. അതായത് ഈ വനവാസകാലത്ത് തന്നെ സീത രാമനോട് ഒരേ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങ് ഈ താപസവേഷത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആയുധം ധരിക്കുന്നത് ശരിയാണോ? അവിടെ രാമൻ പറയുന്നത് ക്ഷത്രിയധർമ്മം ധർമ്മ സംരക്ഷണമാണ്, ആർത്തത്രാണ സംരക്ഷണമാണ് ക്ഷത്രിയധർമ്മം. അപ്പോൾ അതിന് ഈ ആയുധം കൂടിയേ പറ്റുള്ളൂ, അത് ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സീത ചോദിക്കാൻ കാരണം, കാമം കൊണ്ടുണ്ടാകുന്ന വ്യസനങ്ങൾ മൂന്നാണ്. ഒന്ന് അസത്യം പറയുക, രണ്ട് പരനാരീഗമനം, മൂന്നാമത്തേത് വൈരമില്ലാത്ത വധനം, നിധനം, തന്നോട് നേരിട്ട് എതിർക്കാത്ത ഒരു വ്യക്തിയെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടും, ആദ്യത്തെ രണ്ടും രാമൻ സംഭവിക്കില്ല എന്ന് സീതയ്ക്ക് ഉറപ്പുണ്ട്. പക്ഷേ മൂന്നാമത്തേത് സംഭവിക്കാം. കാരണം രാമൻ വധിക്കുന്ന രാക്ഷസന്മാർ പലരും രാമനോട് നേരിട്ട് എതിർക്കാതെ തന്നെയാണ് രാമൻ വധിക്കുന്നത്. പക്ഷേ നേരിട്ട് എതിർത്തവരെയും വധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തിനത് ചെയ്യുന്നു എന്നുള്ളതാണ് സീതയുടെ ചോദ്യം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ബാലിയെ കാണാൻ. കാരണം ബാലി രാമനോട് നേരിട്ട് തീർക്കുന്നില്ല. ബാലി താര ബാലിയോട് പറയുന്നുണ്ട്, രാമ ലക്ഷ്മണന്മാരിവിടെ വനത്തിലെത്തിയിട്ടുണ്ട്, നമ്മുടെ രാജ്യത്ത് പ്രവേശിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബാലി രാമനിൽ നിന്ന് ഭയം പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാൻ ബാലി രാമനെ എതിർത്തിട്ടില്ല. പിന്നെ എന്തെങ്കിലും സഹായം രാമന് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഞാൻ സഹായം കൊടുക്കാൻ തയ്യാറാണ്. രാവണനെ ലങ്കയോടുകൂടി എടുത്തുകൊണ്ട് രാമൻ്റെ മുമ്പിൽ വയ്ക്കാൻ എനിക്ക് സാധിക്കും എന്ന് ബാലി തന്ന ശക്തിയിൽ വിശ്വസിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ ബാലി വിശ്വസിക്കുന്നത് ശക്തനായ ഭരണാധികാരിയെ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാമൻ സമീപിക്കുന്നതാണ്. എന്നാൽ അതേസമയം രാമൻ കാണുന്നത് എന്താണ്? രാമൻ കാണുന്നത് തൻ്റെ ധർമ്മം ധർമ്മരക്ഷയാണ്. ആ ധർമ്മരക്ഷയ്ക്ക് എന്താണ് വേണ്ടത്? ഈ ധർമ്മത്തിൻ്റെ അധർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നവരെ എന്ന് വെച്ചാൽ ദുർബലരുടെ കൂടെ, ഇന്ന് നമ്മൾ പറഞ്ഞ അടിച്ചമർത്തപ്പെട്ടവരുടെ അവസരയുടെ കൂടെ, അവരുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് നിലകൊള്ളുകയാണ് അന്നത്തെ കാലത്ത് ഒരു ക്ഷത്രിയൻ്റെ ധർമ്മം, രാജാവിൻ്റെ ധർമ്മം. അതാണ് രാമൻ അവിടെ നിർവഹിക്കുന്നത്. കാരണം ഇവിടെ നീതി ലഭിക്കാതെ പോയത് സുഗ്രീവനാണ്. സുഗ്രീവൻ്റെ പക്ഷം കേൾക്കാൻ പോലും ബാലി തയ്യാറായില്ല. സുഗ്രീവൻ്റെ എന്നാണ്, എന്തുകൊണ്ടാണ് ഇതൊന്നും ഇങ്ങനെ ഗുഹാദ്വാരം അടച്ചതെന്ന് കേൾക്കാൻ പോലും, പ്രതിയുടെ വാദം കേൾക്കാൻ പോലും ബാലി തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ശരിക്കും നമ്മളൊരു താമസമായിട്ടുള്ളൊരു ഭാവമാണ് ബാലിയുടെ ഭക്തിയിൽ കൂടി നമ്മൾ കാണുന്നത്. ആ വിവേകത്തിൽ നിന്ന് വന്ന ഭക്തിയല്ല അത്, ആ താമസഭക്തിയാണ്. അത് മാത്രമല്ല, അതിനകത്ത് ചില താത്വിക വശങ്ങളോട് നമ്മൾ മനസ്സിലാക്കണം. ബാലി അവിടെ ഒരു കാമത്തിൻ്റെ പ്രതീകമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കാമത്തിൻ്റെ പ്രതീകം എന്ന് പറയുമ്പോൾ, കാമം മായയോടെ ഏറ്റു ജയിക്കാം, മായയെ തൻ്റെ ബലം കൊണ്ട് കീഴടക്കാമെന്ന് വിചാരിക്കുന്നു കാമം. ബാക്കി എല്ലാത്തിനും കാമം കീഴടക്കി, രാവണനെ പോലും ബാലിക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചു. ആ മായയുമായിട്ട് ഏറ്റുമുട്ടി അതൊരു ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുന്നു. പിന്നീട് അവിടെ നിന്ന് താൻ ജയിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? പാല് ഒഴുകി വരും എന്നാണ് പറഞ്ഞത്. പാല് സാത്വികതയുടെ ചിഹ്നമാണ്. അപ്പോൾ സത്വം വിജയിക്കും എന്ന് കാണിക്കുന്നു. പക്ഷേ മായ കൊണ്ടെന്ത് സംഭവിച്ചു? രക്തം വന്ന് അല്ല, പാല് വരികയും അത് ക്ഷമിക്കണം, രക്തം വരികയും ബാലി മരിച്ചു എന്ന് സുഗ്രീവൻ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അപ്പോൾ മായയോടെ ഒരിക്കലും കാമത്തിനെ എതിർത്ത് ജയിക്കാൻ സാധിക്കില്ല എന്നാണ് ചിത്രം കാണിക്കുന്നത്. മാത്രമല്ല, സുഗ്രീവൻ ആ സമയത്ത് ബാലിയുടെ മൃതശരീരം കാണാനായിട്ട് ശ്രമിക്കുന്നു കൂടെ ഇല്ല. ബാലിക്ക് പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഒരു മായാവിയെ തനിക്കൊരു കല്ലടച്ച് വെച്ച് തടയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന മൂഢത്വമാണ്. അപ്പോൾ അതുകൊണ്ട് സുഗ്രീവൻ്റെ പക്ഷത്തു നിന്ന് നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം വാസ്തവം മനസ്സിലാക്കാതെയാണ് അതിന് തിരിച്ചു വരുന്നത്. സാധാരണ സാധനാഭാഗത്ത് പറയുന്നത്, നമ്മൾ കാമത്തെ അടിച്ചമർത്തുകയാണെങ്കിൽ, ഗുഹയ്ക്കുള്ളിലാക്കി കല്ല് വെച്ച് അടച്ചു വയ്ക്കുകയാണെങ്കിൽ അതൊരിക്കലും അത് നശിക്കാൻ പോകുന്നില്ല, പത്തരട്ട് ശക്തിയോടെ തിരിച്ചു വരും എന്നുള്ളതാണ്. ഇത് സാധാരണ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വന്ന് അതാണ് ഇവിടെ ആ ഒരു ആധ്യാത്മിക വശം കൂടി നമ്മളവിടെ മനസ്സിലാക്കാനുണ്ട്. പിന്നീട് സുഗ്രീവനെ സഹായത്തിന് ചെല്ലുന്ന രാമന് വാസ്തവത്തിൽ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ബാലിയെടുത്ത് പോകണമല്ലോ വേണ്ടത്, തൻ്റെ സ്വാർത്ഥത സാധിക്കാൻ സീത തിരിച്ചു കിട്ടാണ് വേണ്ടതെങ്കിൽ. അവിടെ ധർമ്മ സംരക്ഷണത്തിനാണ് രാമൻ പ്രാധാന്യം കൊടുക്കുന്നതെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ സുഗ്രീവ സഖ്യത്തിൽ കാണുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം, വളരെ രാജ്യതന്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് രാവണനോട് ഏറ്റുമുട്ടുന്നതിന് മുമ്പ് രാവണൻ്റെ സഖാവായ രാവണനുമായിട്ട് സഖ്യം ചെയ്തിട്ടുള്ള, പരസ്പര സഹായത്തിന് ഉറപ്പ് കൊടുത്തിട്ടുള്ള ബാലിയെ കൂടെ
നിഗ്രഹിക്കേണ്ടത് ആവശ്യമായിരുന്നു നമുക്ക് തീർച്ചയായിട്ടും കാണാം. ആ രീതിയിൽ ഒരു രാജ്യ തന്ത്രജ്ഞൻ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഇന്ന് ഭാരതത്തിലൊക്കെ നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ സന്ധികളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതിനോട് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഏറ്റവും പ്രബലനായ ഒരു ശത്രുവിനെ ആദ്യം തന്നെ ഇല്ലാതാക്കുക, സഹായി ആദ്യം തന്നെ ഇല്ലാതാക്കുക, എന്നിട്ട് രാവണനോട് ഏറ്റുമുട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കൂടെ നമ്മൾ ഇതിനെ കാണാൻ, രാമൻ്റെ ഒരു സ്വാർത്ഥത പറയാനുണ്ടെങ്കിൽ ഇതൊരു ഇത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ രാമൻ ഇതിൽ നിന്ന് യാതൊരു സ്വാർത്ഥതയും നേടുന്നില്ല. കാരണം താൻ ഇത്രയും കഷ്ടപ്പെട്ട് യുദ്ധത്തിൽ വിജയിച്ചു, കിഷ്കിന്ധയിലെ കിഷ്കിന്ധ സുഗ്രീവന് നൽകി തിരിച്ച് ലങ്ക വിഭീഷണി നൽകി ഒരു എന്താ പറയുക പൊടി പോലും അവിടുന്ന് സ്വീകരിച്ചിട്ടല്ല രാമൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ തനിക്ക് വേണ്ടി യാതൊന്നും തന്നെ രാമൻ സ്വീകരിക്കുന്ന, ധർമ്മം നിലനിൽക്കണം എന്ന് മാത്രമേ രാമൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നും സ്വീകരിക്കാതെ എല്ലാം അവർക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ടാണ് രാമൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ അതിനകത്ത് രാമൻ്റെ സ്വാർത്ഥത നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ അതേസമയം രാജാവിൻ്റെ നയതന്ത്രജ്ഞതയും ധർമ്മ സംസ്ഥാപനത്തിലായിട്ട് വന്ന ഒരു അവതാരത്തിൻ്റെ കൃത്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ബാലി സുഗ്രീവ കഥയുടെ ഒരു പ്രതീകാത്മകമായ വായനയും അതിൻ്റെ ഒരു ഇതിഹാസ പാഠവുമാണ് സ്വാമിജി അവതരിപ്പിച്ചത്. ഈ ചോദ്യം സാറ് ഈ ചോദ്യം രൂപപ്പെടുത്തുമ്പോൾ രാമൻ സ്വാർത്ഥനോ, നമുക്ക് ശ്രീരാമൻ വിഗ്രഹവാനാണ് ധർമ്മം എന്ന് പറയുമ്പോഴും ശ്രീരാമൻ സ്വാർത്ഥനോ എന്ന് ചോദിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഒരു വായനക്കാരനുണ്ട് എന്നതാണ് ഇത് പ്രകടമാക്കുന്നത്. അതിന് സാറ് തന്നെ ഉത്തരം പറയേണ്ടി വരും. ഇവിടുത്തെ ചോദ്യം, ബാലി സുഗ്രീവ യുദ്ധം അനിവാര്യമായിരുന്നോ അതോ രാമൻ്റെ സ്വാർത്ഥതയാണോ എന്നാണ്. രണ്ട് വിഷയങ്ങളെ ഒന്നിച്ച് സംയോജിപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ള ഉറപ്പാണ്. കാരണം ബാലി സുഗ്രീവ യുദ്ധം അനിവാര്യമാണ്. കാരണം ആ യുദ്ധത്തിൽ വെച്ച് ബാലി നിഗ്രഹണം നടന്നെങ്കിൽ മാത്രമേ രാമനെ സംബന്ധിച്ച് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ലക്ഷ്യത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്തോ അതെല്ലാം മാറ്റി കൊണ്ടുപോകണം എന്നുള്ളത് രാമായണ കഥയിൽ രാമൻ്റെ പുറപ്പാട് മുതൽ സംഭവിച്ച വിഘ്നങ്ങളെയൊക്കെ അതിജീവിച്ച് കടന്നു പോകാനുള്ള ഒരു ത്വര നമുക്ക് എല്ലായിടത്തും കാണാം. അതിൻ്റെ ഒരു അംശം മാത്രമാണ് വാസ്തവത്തിൽ ഈ ബാലിവധം. സമുദ്രത്തെപ്പോലും തരണം ചെയ്യാൻ രാമൻ തയ്യാറാവുന്നുണ്ട്. മാർഗവിഘ്നമാണെങ്കിൽ അത് മാറ്റണം. ഒരു സമുദ്രമാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ അതിനോട് യുദ്ധം ചെയ്താണെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തി അപ്പുറത്ത് കടക്കണം. ഈ ഒരു ത്വര രാമൻ്റെ ഉള്ളിലുണ്ട്. അതിന് രാമൻ്റെ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ തെറ്റില്ല. സ്വാർത്ഥത സ്വന്തം കാര്യം നേടുക എന്നുള്ളതാണ്. സ്വന്തം കാര്യം തൻ്റെ പത്നി നഷ്ടപ്പെട്ട് തനിക്കതിനെ വീണ്ടെടുക്കണം. മറ്റാരും വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ സ്വാർത്ഥത ഒരപകടമല്ല അവിടെ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സ്വാർത്ഥതയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി വിപുലമായ ഒരർത്ഥത്തിലേക്ക് നമ്മൾ എടുത്തു പോകുന്നതുകൊണ്ടാണ്. രാമൻ്റെ സ്വാർത്ഥത നഷ്ടപ്പെട്ടു പോയ പത്നിയെ വീണ്ടെടുക്കണം. ആ പത്നി നമ്മൾ പറഞ്ഞ പോലെ വേണമെങ്കിൽ സീതയാവണമെന്നില്ല, ഒരു ജ്ഞാനമാവാം. ജ്ഞാനം ആർജിക്കൽ എന്നുള്ളതോ പത്നിയെ കണ്ടെത്തുക എന്നുള്ളത് രാമൻ്റെ സ്വാർത്ഥം തന്നെയാണ്. അതിന് മറ്റാരെയും വിനിയോഗിച്ചിട്ട് കാര്യം രാമൻ തന്നെ ചെയ്യണം. അതിന് പോകുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ എന്തൊക്കെയോ ആ തടസ്സങ്ങളെ യുക്തിപൂർവവും അതുപോലെ എന്താണ് മനോഹരമായ മട്ടിൽ, അപകടമാർക്കും ഉണ്ടാകാത്ത മട്ടിൽ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള രംഗസജ്ജീകരണമാണ് ബാലി സുഗ്രീവ യുദ്ധം ഒരുക്കിയത്. ഈ യുദ്ധത്തിൽ കൂടി മാത്രം വേണം തനിക്ക് താൻ നേരിട്ട് ബാലിയെ നിഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അത് പലപ്പോഴും അവതാര പുരുഷന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അത് തന്നെയാണ്. അവർ നേരിട്ട് ചെയ്യണമെന്നില്ല, രണ്ടുപേരെ കൊണ്ട് ചെയ്യിക്കാം. മഹാഭാരത യുദ്ധം അങ്ങനെയായിരുന്നു. തനിക്ക് നേരിട്ട് വേണമെങ്കിൽ എന്താണ് ശ്രീകൃഷ്ണനെ ഈ അസുരന്മാരെയൊക്കെ അതിനുവേണ്ടിയാണ് അവതരിച്ചത്. പക്ഷേ അത് അർജുനെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. പാണ്ഡവരെ കൊണ്ട് കൗരവരെ കൊണ്ടിച്ചു കഴിഞ്ഞാൽ കാര്യം സാധിച്ചോളൂ. അപ്പോൾ തൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണമാക്കാൻ വേണ്ടി എല്ലാ അവതാരങ്ങളും അവരവരെ എന്താണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള യുദ്ധങ്ങളും ഈ യുദ്ധത്തിൽ വെച്ച് സുഗ്രീവനെ കൊണ്ട് തന്നെ ബാലിയെ അനുഗ്രഹിച്ചത്. ഒരു പക്ഷെങ്കിൽ സ്വാമി പറഞ്ഞ പോലെ ബാലിയെ ജീവിച്ചിരുന്നാൽ രാവണവധം അസാധ്യമാകാതിരിക്കുമോ എന്നൊരു എന്താ പരിഭ്രമം ഉണ്ടാകുമോ എന്നറിയില്ല, അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. കാരണം അത്ര വലിയ ബലശാലിയാണ്, രാവണനെ എന്താണ് ഒന്ന് ചൂമ്പിക്കൊണ്ടു വെക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കരുത്തുള്ള കഥാപാത്രമാണ് ഈ ബാലി. ഒരുപക്ഷെ രാവണനേക്കാൾ കൂടുതൽ കരുത്തുള്ള കഥാപാത്രമാണ്. അങ്ങനെയുള്ള കഥാപാത്രത്തെ തൻ്റെ മാർഗത്തിന് തടസ്സമായിട്ട് കണ്ടാൽ അത് മാറ്റിയെടുക്കണം. അതിനെ മാറ്റിയെടുക്കാൻ താൻ കാരണമാവാതെ സുഗ്രീവനുമായി ഭക്ഷ്യം ചെയ്ത് അവർ തമ്മിലുള്ള യുദ്ധം കൊണ്ട് അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി ആ യുദ്ധത്തിൽ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ തൻ്റെ മാർഗം വളരെ പാകമാവും എന്നല്ല, ഈ കിഷ്കിന്ധയിലെ വാനരപ്പടയെ ഒന്നിച്ചു. ഇപ്പം ബാലി മാത്രമേ നിഗ്രഹിക്കപ്പെട്ടുള്ളൂ. ബാലിയുടെ സൈന്യത്തെ മുഴുവൻ രാമന് കിട്ടി, മകനെ പോലും കിട്ടി. അതൊരു അത്ഭുതമാണ്. ശത്രുവിൻ്റെ മകനെ തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള നിന്നുപോലെ രാഷ്ട്രതന്ത്രജ്ഞതയോ മനുഷ്യതന്ത്രജ്ഞതയോ ബുദ്ധിയുടെ പാരമ്യമോ എന്തൊക്കെ ആവാം, അതൊക്കെ ആണെങ്കിൽ പോലും
ശത്രുവിന്റെ പത്നിയെ പോലും തന്നെ ഭക്തിയാക്കി മാറ്റി ആക്കി ഇവിടെ രാമൻ. അപ്പൊ ഈ ബാലി എന്നുള്ളൊരൊറ്റ കഥാപാത്രത്തിൽ മാത്രമാണ് ലക്ഷ്യീകരിച്ചിരിക്കുന്നത്. ശത്രുവായിട്ടാണ് കണ്ടതെങ്കിൽ ശത്രുക്കളുടെ കൂടെ നിന്ന കുറെ ആൾക്കാരെയൊക്കെ ആ കൂട്ടത്തിൽ കൂട്ടായിരുന്നു. അവരെ ആരെയും അവരെല്ലാം തൻ്റെ കൂടെ തന്നെ വന്നിട്ട് അപ്പം മാർഗത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്തോ അതിനെ മാറ്റിക്കളഞ്ഞ് ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു സ്വാർത്ഥത എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ആ സ്വാർത്ഥത ബാലി സുഗ്രീവ യുദ്ധത്തിന് എന്താണ് അനുകൂലമായിരുന്നു ആവശ്യമായിരുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടിനെയും കൂടി ഒന്നിച്ച് സംഘടിപ്പിച്ച് കൊണ്ടുപോയാൽ ഈ പ്രശ്നത്തിന് ഉത്തരം കിട്ടും എന്നാണ് എൻ്റെ ഒരു ചിന്ത വരിക. സ്വാർത്ഥത എന്നതിൻ്റെ വിപുലമായ വിശാലമായ അല്ലേ ഒരു അതിൻ്റെ ഒരു തലം. മറ്റൊരു ആശയം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. സാറും സ്വാമിജിയും അത് ചെറുതായി സൂചിപ്പിച്ചു, സഖ്യം എന്ന് പറയുന്നതിൻ്റെ. സാറ് ഒരു നീതിന്യായ നിർവഹണ രംഗത്തും ഒക്കെ ധാരാളം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. സഖ്യത്തിന് പല സാധ്യതകളുണ്ട്. സഖ്യം സമന്മാരുമായിട്ടുള്ള സഖ്യം, സഖ്യത്തിന് രാജനൈതികമായി തന്നെ പല പാഠങ്ങളുണ്ട്. എങ്ങനെയാണ് ഇതിനെ ഈ കഥയുടെ പശ്ചാത്തലത്തിൽ ഒന്ന് വിലയിരുത്തുന്നത്? മനുഷ്യനായിട്ട് അവതരിച്ച രാമന് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാകും. കാരണം അതിന് മുമ്പ് നിശ്ചയിക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഹനുമാൻ്റെ ജനനവും രാമനോട് ചേരലും ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഹനുമാനല്ല ആദ്യം രാമനെയും ലക്ഷ്മണനെയും കാണുന്നതെങ്കിൽ എന്തായിരിക്കും സംഗതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ബാലിയുടെ ആൾക്കാരാണ് രാമനെ കണ്ടെത്തിയിരുന്നെന്ന് വെച്ചോളൂ. അന്വേഷിച്ച് നടക്കുന്ന സമയം പറയാൻ പറ്റില്ല. പക്ഷെ ആ സാധ്യതയിൽ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നതിനെ സ്വീകരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. എനിക്ക് ഇതിൽ തോന്നിയ ഒരു ചെറിയ അത്ഭുതം തോന്നിയത്, ശ്രീരാമനാൽ വധിക്കപ്പെട്ടിട്ടും ബാലി മോക്ഷം തേടി മോക്ഷം വാങ്ങിപ്പോയില്ല. ബാലി വീണ്ടും ജനിച്ചു. വേടനായി കൃഷ്ണന് ഓടക്കുഴൽ സമ്മാനിക്കുന്നത് ആ വേടനാണ്. ആക്ച്വലി നമ്മൾ കൃഷ്ണനെ കാണുന്നതെല്ലാം ഓടക്കുഴലുള്ള കൃഷ്ണനാണ്. ആ ഓടക്കുഴൽ വാസ്തവത്തിൽ ബാലി അടുത്ത ദ്വാപര യുദ്ധത്തിൽ വേടനായി ജനിച്ച് ആ ബാലി വേടനെന്ന ആ ബാലി വായിച്ചിരുന്ന ഓടക്കുഴലാണ് കൃഷ്ണനെ സമ്മാനിക്കുന്നതും. പിന്നീട് കൃഷ്ണൻ്റെ അന്ത്യത്തിൽ ആ അന്ത്യസമയത്ത് അമ്പയച്ച് അറിയാതെയാണെങ്കിലും അമ്പയച്ച് കൃഷ്ണൻ്റെ ആ അവതാരത്തിൻ്റെ അന്ത്യം കുറിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അതുകൂടി ചിന്തിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുള്ളൂ. കാരണം പലതും പൂർവ ലിഖിതമാണ്. അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒരു ഈശ്വരനാണെന്നോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് ഈശ്വരന്മാരിൽ ഒരാളാണ് മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റേതായിട്ടുള്ള കുറേ പരിമിതികൾ ഏറ്റെടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് കാണാം പരമേശ്വരൻ്റെയൊക്കെ കാര്യത്തിൽ പല സംഭവങ്ങളും നടക്കുമ്പോൾ പാർവതി ദേവി അടക്കം ബാക്കി എല്ലാവരും വളരെ എന്താണ് ചകിതരാകുന്നുണ്ട്. പക്ഷേ ശിവൻ മാത്രം വളരെ യാതൊന്നും സംഭവിക്കാതെ ധ്യാനത്തിലിരിക്കുന്നു. കാരണം കൃത്യമായിട്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഭാവിയിൽ എന്താണ് വേണ്ടത്. ഇപ്പോൾ ഓരോ വരം കൊടുക്കുന്ന സമയത്തും ഭസ്മാസുരന് പോലും ശിവൻ വരം കൊടുത്ത് ഭസ്മാസുരൻ ശിവനെ ആദ്യം തന്നെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും പിന്നീട് നമുക്ക് മനുഷ്യരെന്ന നിലയിൽ കാണുന്നതാണെങ്കിലും ഇതെല്ലാം ആദ്യമേ എഴുതപ്പെട്ടതും നിശ്ചയിക്കപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സന്ദർഭങ്ങൾ മാത്രമായിട്ട് കൂടി മനസ്സിലാക്കേണ്ടി വരും. എങ്കിലേ ഇതിനെ ആ രീതിയിൽ മനസ്സിലാക്കി പോകാൻ സാധിക്കുള്ളൂ. ഏതായാലും ചോദ്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. ഇത് എല്ലാ സമയത്തും ആ ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിലെ ഒരു എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇതാണ്, ഇത്തരം പല കാര്യങ്ങളും വളരെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുകയും അതിന് അനുസൃതമായിട്ടുള്ള കാലചക്രത്തിൻ്റെ തിരിച്ചിൽ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടത് അനുഭവിക്കുന്നു എന്നൊരു ചിന്ത നിലനിൽക്കുമ്പോൾ തന്നെ ശ്രീരാമൻ ഇവിടെ കൃത്യമായി കാണിക്കുന്നത് മനുഷ്യപ്രയത്നത്തിൻ്റെ സാധ്യതയാണ്. ഏതൊക്കെ അവസരങ്ങൾ തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വിനിയോഗിക്കാമോ ആ അവസരങ്ങളെ മുഴുവൻ ശ്രീരാമൻ എന്ന ഭരണാധിപൻ, ശ്രീരാമൻ എന്ന വ്യക്തി വിനിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രീരാമനെ കാണുമ്പോൾ ബാലിയോടുള്ള സുഗ്രീവന്റെ വൈരത്തെ ശ്രീരാമൻ കൃത്യമായി തിരിച്ചറിയുകയായിരുന്നു. ആ വൈരത്തെ തിരിച്ചറിഞ്ഞ കൂട്ട് തന്നെയാണ് ബാലി. കാരണം
ബാലിയെ തൻ്റെ മാർഗത്തിന് തടസ്സമായിട്ട് നിൽക്കുമ്പോൾ മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ്. അതിന് തനിക്ക് ആകെപ്പാട് ലഭിച്ച സാറ് പറഞ്ഞാൽ യാദൃശ്യമായിട്ട് വന്നായിരിക്കാം, ഒരു പക്ഷെങ്കിൽ സുഗ്രീവനുമായിട്ടുള്ള ഒരു വേഴ്ച മുകളിൽ നിന്നപ്പോൾ യാദൃശ്യമായിട്ട് കണ്ടു. പക്ഷെ ആ കണ്ടതിലും ആ സുഗ്രീവ സഖ്യത്തിൽ അതുകൊണ്ടുണ്ടായ ആ ഒരു എന്താ വാനരനാണെങ്കിൽ പോലും വാനര സംസ്കാരത്തിൻ്റെ ഉത്കൃഷ്ടത സുഗ്രീവനിൽ കൂടി ഹനുമാനിൽ കൂടി രാമൻ തിരിച്ചറിയാൻ പറ്റി. ഈ തിരിച്ചറിവാണ് സഖ്യതയ്ക്ക് കാരണം. അല്ലാതെ കാണുന്നവരുടെയൊക്കെ സഖ്യത ചെയ്യാൻ രാമൻ തയ്യാറായിരുന്നില്ല. ഹനുമാനിൽ കൂടി കേട്ട് കണ്ടറിഞ്ഞ് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് സുഗ്രീവനോട് സഖ്യത്തിന് പുറപ്പെട്ടത്. അപ്പോൾ സഖ്യത വാസ്തവത്തിൽ പരീക്ഷിച്ചറിഞ്ഞു ചെയ്യണം. സമാനമായ ഖ്യാതി കൊണ്ട് മാത്രമാവില്ല, ആ ഖ്യാതിയിൽ വരുന്ന സഖ്യതകളും നന്നായിരിക്കുമോ ധാർമ്മികമാണോ എന്ന് പരീക്ഷിച്ചറിയേണ്ട ബാധ്യത പരീക്ഷിക്കാനാണ് ഹനുമാനെ ഉപയോഗിച്ചത്. അങ്ങനെ അറിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ടാണ് സഖ്യത നേടിയത്. അങ്ങനെ സഖ്യത നേടിയപ്പോൾ ആ സഖ്യത തനിക്ക് ബാല്യനിഗ്രഹത്തിന് ഉപയോഗിച്ചതല്ല, തൻ്റെ മാർഗ തടസ്സത്തിനെ മാറ്റിയെടുക്കാൻ വിനിയോഗിച്ചു എന്ന് പറയാം. ഒരുപക്ഷെങ്കിൽ ബാലിയുടെ സുഗ്രീവൻ്റെ ജ്യേഷ്ഠനായി പോയി ബാലി എന്നുള്ളത് ഇവിടെ നമുക്ക് ഈ കഥാഗതിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ കാരണമായി തീർന്നേക്കാം. ഇതൊന്നും അല്ലെങ്കിൽ പോലും ഇനിയും ബാലി സുഗ്രീവൻ്റെ എന്താണ് ആരും അല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ രാമന് തൻ്റെ വഴിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട വന്നേക്കാം. സഖ്യം ഭക്തിയുടെ ഭാവം കൂടിയാണ്. ഇവിടെ രാമനോട് സഖ്യം ചേരാൻ സാധിച്ചത് ഹനുമാനും സുഗ്രീവനും താരയ്ക്കും അംഗദനും ഒക്കെയായിരുന്നു. രാമനോട് എതിരിട്ടത് ബാലിയുമായിരുന്നു. എന്തായാലും സഖ്യത്തിന് അങ്ങനെയൊരു തലം കൂടിയുണ്ട്. ഭക്തൻ്റെ സമർപ്പണം കൂടിയാണ് സഖ്യം എന്നൊരു തലമുണ്ട്. ഈ വിഷയത്തിൻ്റെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ ആശയങ്ങൾ തന്ന എല്ലാ ആചാര്യന്മാർക്കും ആദരപൂർവം നന്ദി. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ അടുത്തതായി നാദാമൃതം. കോഴിക്കോട് ചാലപ്പുറം ഭവൻസ് ബാലമന്ദിരത്തിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രീദേവി കെ എം ആണ് അടുത്തതായി നാദാമൃതത്തിൽ പങ്കെടുക്കുന്നത്. ശ്രീദേവിയുടെ അച്ഛൻ കെ എം ജയകൃഷ്ണനും അമ്മ ഗായത്രി ശ്രീവിദ്യയും. നമുക്കായി ശ്രീദേവി ഇന്ന് ചൊല്ലി വ്യാഖ്യാനം ചെയ്യാൻ പോകുന്ന ശ്ലോകം ഭഗവത്ഗീതയിലെ 2ാം അധ്യായത്തിലെ 65ാം ശ്ലോകമാണ്. ആരംഭിക്കാം നാദാമൃതം. നമസ്തേ. ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായമായ സാംഖ്യയോഗത്തിലെ 65ാം ശ്ലോകമാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. അർത്ഥം: മനഃശാന്തി കൈവരിക്കുമ്പോൾ അവൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും നാശം സംഭവിക്കുന്നു. എന്തെന്നാൽ പ്രസന്ന ഭാവമുള്ള അവൻ്റെ ബുദ്ധി വേഗം നിശ്ചലമായിത്തീരുന്നു. ഇവിടെ സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. മനഃശാന്തി, ഇതാണ് ഭഗവാൻ പറഞ്ഞത്. മനസ്സിൽ സമാധാനമുള്ളപ്പോഴാണ് നമ്മൾ സുഖം അനുഭവിക്കുന്നത്. ലൗകികമായ സുഖങ്ങൾ അനുഭവിച്ചതുകൊണ്ടോ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതുകൊണ്ടോ മനഃശാന്തി ലഭിക്കണമെന്നില്ല. എപ്പോഴും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഈശ്വരൻ നമുക്ക് തന്ന സൗകര്യങ്ങളും സുഖങ്ങളും കാണാതെ നമുക്കില്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നു. ഉദാഹരണം പറഞ്ഞ കുടിലിൽ താമസിക്കുന്ന കുറച്ചുകൂടി നല്ല ഓടിട്ട വീട് വേണം എന്ന് മോഹിക്കുന്നു. ഓടിട്ട വീട്ടിലുള്ളയാൾ ഒരു ടെറസ് വീട് വേണം എന്ന് മോഹിക്കുന്നു. അതിലുള്ളയാളോ കുറച്ചുകൂടി വലിയ വീട് വേണം, കാറ് വേണം, എല്ലാ സൗകര്യങ്ങളും വേണം എന്ന് മോഹിക്കുന്നു. എത്രമാത്രം സൗകര്യങ്ങൾ സുഖങ്ങൾ നമുക്കുണ്ടായാലും നമ്മുടെ മനസ്സിൽ തൃപ്തി വരുന്നില്ല. പിന്നെയും പിന്നെയും ഓരോന്ന് വേണമെന്ന് നാം മനസ്സിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സാണ് പ്രശ്നം. പത്തു കിട്ടൂക്കിൽ 100 മതിയെന്നും ശതമാക്കിൽ 1000 മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകില്ല ആശ്ചര്യമെന്നതും എന്ന ഭക്തകവി പൂന്താനത്തിൻ്റെ ഈ ഇരടികൾ ഇവിടെ വളരെ പ്രസക്തമാണ്. ഒരു വ്യക്തിയുടെ സമ്പത്തോ വിദ്യാഭ്യാസ യോഗ്യതയോ പദവിയോ
പാണ്ഡിത്യമോ ഒന്നുമല്ല സുഖം നൽകുന്ന ഉപാധി. വ്യക്തികളുടെ മനസ്സിലാണ് സുഖ ദുഃഖങ്ങൾ. ഇതൊന്നുമില്ലാത്തവരും നമ്മുടെ സമൂഹത്തിൽ മനഃശാന്തിയോട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കുവാനും നിയന്ത്രിക്കുവാനും സാധിച്ചാൽ മനഃശാന്തി അല്ലെങ്കിൽ സുഖം ലഭിക്കുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ സർവ്വ ദുഃഖങ്ങളും ഇല്ലാതാകുന്നു. ഈ മനസ്സിനെ ശാന്തമാക്കുവാൻ ആത്മീയ വിദ്യാഭ്യാസമാണ് മനുഷ്യന് അത്യാവശ്യം വേണ്ടത്. മനോനിയന്ത്രണത്തിലൂടെ പരമമായ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക. അവിടെ വാസനകൾക്ക് പ്രസക്തിയില്ല. വാസനകൾ ഇല്ലാതാകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു, സാധകന്റെ ബുദ്ധിയും സ്ഥിരമാകുന്നു എന്ന് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനോട് പറയുകയാണ്. നന്ദി, നമസ്കാരം. ധ്യാനം സ്ഥിരമായി പരിശീലിക്കുമ്പോൾ ശാന്തിയും സമാധാനവും നിലനിർത്തുവാനും മനസ്സിന്റെ ഘടനയെ സംസ്കരിച്ചെടുക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഗുണനിലവാരം പൂർണ്ണമായും മാറ്റുവാനും സാധിക്കുന്നു. നമുക്ക് ആരംഭിക്കാം ധ്യാനാമൃതം. ഓം അമൃതേശ്വരിയൈ നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ പുറത്തേക്ക് വിടുമ്പോൾ ഓ. ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. മാ ക്രമേണ മാ ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു.
समस्ताः सुखिनो भवन्तु। ॐ शान्ति शान्ति शान्तिः। ॐ श्री गुरुभ्यो नमः। हरिः നമുക്ക് മുൻപിൽ ഇന്ന് മഹാഭാരതത്തിലെ ശ്ലോകം ആലപിച്ച ശ്രീദേവി എന്ന മൂന്നാം ക്ലാസ്സുകാരിക്ക് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരുടെയും ആശംസകളും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. ശ്രേഷ്ഠഭാരതം ഞാൻ പിറന്ന മണ്ണിന്റെ മറ്റൊരു അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നമസ്കാരം. ഹേ കജ, ധർമ്മകാമങ്ങൾക്ക് വേണ്ടി യാചിക്കുന്ന എന്നെ നീ ഉപദേശിക്കുകയാണെങ്കിൽ കജ, ഞാനിതാ നിന്നെ ശപിക്കുന്നു. നിനക്ക് പഠിച്ച വിദ്യയൊന്നും ഫലിക്കാതെ പോകട്ടെ. കജന്റെയും ദേവയാനിയുടെയും കഥ ഇന്ന് മറ്റൊരു രീതിയിലാണ് നാം ഈ ചർച്ചയിൽ അവതരിപ്പിക്കുന്നത്. ദുഃഖിതരായ ദേവന്മാർ ബൃഹസ്പതിയുടെ മൂത്ത പുത്രനായ കജനോട് സഹായ അഭ്യർത്ഥന നടത്തി. പക്ഷെ ഒരിക്കലും കജന് ദേവയാനിയോട് ഒരിക്കലും പ്രണയം ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. കജൻ ഉപയോഗിച്ച വഴികളും മാർഗങ്ങളും ഒക്കെ വ്യാജമാണ്, നേരായ വഴിയിൽ കൂടിയല്ല. പ്രണയത്തെ പോലും ഉപാധിയാക്കി തന്റെ ഹീനമായ സ്വാർത്ഥത നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനു വിധീയതേ.